വെൽക്കം ബാക്ക് അവർ പ്ലസ് വൺ ബോട്ടണി ക്ലാസ്. ഇപ്പോൾ ബോട്ടണിയിലെ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താണ്? ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, അതായത് ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളിൽ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത്, അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നാം മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജന്തുക്കളും അവയുടെ ആഹാരത്തിനായി പ്ലാന്റ്സുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ. അപ്പോൾ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്ലാന്റ്സിന് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുകയോ സംശ്ലേഷിക്കുകയോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ള ജീവികൾ അവയുടെ ആഹാരം ആവശ്യങ്ങൾക്കായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഹരിത സസ്യങ്ങൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം ഫോട്ടോസിന്തസിസ് വഴി നിർമ്മിക്കുന്നതിനാൽ അവയെ എന്താണ് വിളിക്കുന്നത്? ഈ ഒരു ഹരിത സസ്യങ്ങളെ ഓട്ടോട്രോഫ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആഹാരത്തിനായി ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികൾ, നാം ഉൾപ്പെടുന്ന ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെറ്ററോട്രോഫ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സായിട്ടുള്ള ആ ഒരു ഫോട്ടോസിന്തസിസിൽ നമ്മുടെ പ്രകാശോർജത്തെ, അതായത് ലൈറ്റ് എനർജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവ കാർബണിക സംയുക്തങ്ങളുടെ നിർമ്മാണം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നാം ഉൾപ്പെടെ എല്ലാ ഭൂമിയിലെല്ലാ ജീവജാലങ്ങളും ഊർജത്തിനായിട്ട് എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? സൂര്യപ്രകാശത്തെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ സൗരോർജം ഉപയോഗിച്ച് പ്ലാന്റ്സ് നടത്തുന്ന പ്രകാശ സംശ്ലേഷണമാണ് ഭൂമിയിൽ ജീവൻ്റെ അടിസ്ഥാനം. ഓക്കെ, രണ്ട് കാരണങ്ങളാണ് പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസ്, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഭൂമിയിൽ ആഹാരത്തിൻ്റെ പ്രാഥമിക, അതായത് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫോട്ടോസിന്തസിസിലൂടെയാണ് ഹരിത സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറന്തള്ളുന്നു അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറന്തള്ളുന്നത് ഹരിത സസ്യങ്ങൾ ഏത് പ്രക്രിയയിലൂടെയാണ്? ഈ ഒരു ഫോട്ടോസിന്തസിസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓക്സിജനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പ്രകാശ സംശ്ലേഷണം രണ്ട് രീതിയിലാണ് ഉപകാരം അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ഭൂമിയിലെ ആഹാരത്തിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ ഒരു പ്ലാന്റ്സുകൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറന്തള്ളുന്നത് ഈ ഒരു ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഈ ഒരു ഫോട്ടോസിന്തസിസിനുള്ള ഘടനാപരമായിട്ടുള്ള സംവിധാനത്തെയും, ഇനി ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയായി മാറ്റുന്ന വിവിധ രാസപ്രവർത്തനങ്ങളുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്, അതായത് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൻ്റെ ഏത് ഭാഗത്താണ് നടക്കുന്നത്. ഓക്കെ, അതിന് ലൊക്കേഷനാണ് പറയുന്നത്. ജനറലി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രീൻ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ പച്ച നിറമുള്ള ഇലകളിലാണ് ഈ ഒരു ഫോട്ടോസിന്തസിസ് സാധാരണയായിട്ട് നടക്കുന്നത്. ഓക്കെ, ദ മീസോഫിൽ സെൽസ് ഇൻ ദി ലീവ്സ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഇപ്പോൾ ലീവ്സിൽ കാണപ്പെടുന്ന മീസോഫിൽ സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ്, അതായത് ഹരിതകണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഹരിതകണം. അപ്പോൾ ദ മീസോഫിൽ സെൽസ് ഇൻ ദി ലീവ്സ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, യൂഷ്വലി ദ ക്ലോറോപ്ലാസ്റ്റ് അലൈൻ ദംസെൽഫ് അലോങ് ദി വോൾസ് ഓഫ് മീസോഫിൽ സെൽസ്. അപ്പോൾ ഈ ഒരു മീസോഫിൽ സെൽസിൻ്റെ ഇലകളിലുള്ള മീസോഫിൽ സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് സെൽസുകളാണ് അല്ലെങ്കിൽ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്ത്, നമ്മുടെ ലൈറ്റ് എനർജി, സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയെ എന്ത് ചെയ്യുന്നത്,
ആഗിരണം ചെയ്യുന്നത്, ഓക്കെ, അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ഈ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായി മീസോഫിൽ കോശങ്ങളുടെ ഭിത്തിക്കരികിലായിട്ടാണ് ക്ലോറോഫിലുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആർ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് വിച്ച് ഫങ്ഷൻ ആസ് ദി സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ യൂക്കാരിയോട്ടിക് ഫോട്ടോ ഓട്ടോട്രോഫ്സ്. അപ്പോൾ യൂക്കാരിയോട്ടിക് ഫോട്ടോ ഓട്ടോട്രോഫ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഈ ഒരു ഗ്രീൻ പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഈ ഒരു ഗ്രീൻ പ്ലാസ്റ്റിഡ്സിലാണ്. വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ദർ ഈസ് എ മെംബ്രേനിയസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രാന, ദ സ്ട്രോമ, ലാമെല്ല ആൻഡ് ദ ഫ്ലൂയിഡ് സ്ട്രോമ. ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ഒരു മെംബ്രേനിയസ് സിസ്റ്റമുണ്ട്, അതായത് ഒരു സ്തരവ്യൂഹമുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ്? ഗ്രാന കാണപ്പെടുന്നു, സ്ട്രോമ കാണപ്പെടുന്നു, ലാമെല്ല, പിന്നെ ഫ്ലൂയിഡ് ഭാഗമായിട്ടുള്ള സ്ട്രോമ എന്നിവയും കാണപ്പെടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? ദ മെംബ്രെയിൻ സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സിന്തസൈസിങ് ലൈറ്റ് എനർജി ഫോർ ദ സിന്തസിസ് ഓഫ് ATP ആൻഡ് NADPH. അപ്പോൾ ഈ ഒരു ക്ലോറോഫിലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ചിത്രത്തിൽ നോക്കുക, ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ സ്ട്രോമ ലാമെല്ല, ഗ്രാന, സ്ട്രോമ, റൈബോസോം, സ്റ്റാർച്ച് ഗ്രാന്യൂൾ, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്. ഇതാണ് ഒരു എന്താണ് ക്ലോറോഫിലിൻ്റെ ഒരു ചേതെടുത്താൽ നമുക്ക് കാണാൻ കഴിയുക, അല്ലേ? അപ്പോൾ ഈ ഒരു മെംബ്രേനിയസ് സിസ്റ്റം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മെംബ്രെയിൻ സിസ്റ്റം ഉണ്ട്, ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ, ആ ഒരു സിസ്റ്റമാണ്. എന്തിന്? ഈ ഒരു സ്തരവ്യൂഹമാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും, അതായത് പ്രകാശത്തെ അബ്സോർബ് ചെയ്യുകയും, പിന്നെ ATP, NADPH എന്നിവ സിന്തസൈസ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. ദ സ്ട്രോമ ഹാസ് എൻസൈം വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്. ഓക്കെ, എന്നാൽ ഈ ഒരു സ്ട്രോമയിൽ ധാരാളം രാസാഗ്നികൾ, അതായത് എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ ഫങ്ഷൻ എന്താണ്? ഇവയുടെ ഇവ എന്തിനു വേണ്ടിയിട്ടാണ് ഇവ ഫങ്ഷൻ ചെയ്യുന്നത്? വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഷുഗേഴ്സ്. അതായത് ഈ ഒരു എൻസൈമുകളുടെ സഹായത്താൽ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റിലേക്ക് മാറുന്നു, പിന്നെ അതുപോലെ തന്നെ അവിടെ ഫോർമേഷൻ ഓഫ് ഷുഗർ, ഷുഗറിൻ്റെ ഫോർമേഷനും നടക്കുന്നു. പിന്നെ തുടർന്ന് അവിടെ കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപീകരണവും നടക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം എൻസൈംസ്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്രാന ടു സിന്തസൈസ് ATP ആൻഡ് NADPH ഈസ് കോൾഡ് ലൈറ്റ് റിയാക്ഷൻ. അതായത് ലൈറ്റ് നേരിട്ട് ഉപയോഗിച്ച് ആദ്യം നടക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സ്, ഒരു കെമിക്കൽ പ്രോസസ്സാണ് എന്ത്? ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, ആ ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ATP എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് എനർജി തരുന്ന ഒരു മോളിക്യൂളാണെന്ത്? ATP മോളിക്യൂൾ. ദ ലേറ്റർ പാർട്ട് ഓഫ് ദി ഫോട്ടോസിന്തസിസ് ഇൻ വിച്ച് ഇസ് റെഡ്യൂസ്ഡ് ടു ഷുഗർ, ലൈറ്റ് ഈസ് നോട്ട് നെസസറി ആൻഡ് ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ഷുഗർ അല്ലേ, ഷുഗർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ എനർജി ആവശ്യമില്ല. അതായത് രണ്ടാമത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രകാശം നേരിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ലൈറ്റ് റിയാക്ഷനിലെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ATP, NADPH എന്നിവ ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ഈ രണ്ടാമതായി നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡാർക്ക് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ രണ്ട് റിയാക്ഷൻ പഠിച്ചു, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ATP ആൻഡ് NADPH പിന്നീട് എവിടെയാണ് അവ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഡാർക്ക് റിയാക്ഷനിലാണ് അവ യൂട്ടിലൈസ് ചെയ്യുന്നത്.
ഓക്കെ അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ സൈറ്റുകളും അതിൻ്റെ ഭാഗങ്ങളും പിന്നെ അതിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളും ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ The next one, pigments in photosynthesis. That is, photosynthesis il pangadukkuna pigments gal edokkiyana. Pigments, endana pigments? Nammal cheriya class il padichittunde varna kanangalana, varnagangalana endu pigments ennu parayittullathu. The pigments are substances that have an ability to absorb light and specific wavelength. Okay, appo or specific wavelength ilulla lightine അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇൻ ദ പിഗ്മെൻറ്റ്സ് ദ കളർ ഓഫ് ദി ലീവ്സ് ഈസ് ഡ്യൂ ടു ഫോർ പിഗ്മെൻറ്റ്സ് സച്ച് ആസ് ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ബി സാൻഡോഫിൽസ് കരോട്ടിനോയിഡ്സ് അപ്പോൾ ഈ ഒരു ലീവ്സിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ് ഗ്രീൻ കളറാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്തൊക്കെയാണ് അപ്പോൾ ഒരു ലീവ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് അതിൽ ഫസ്റ്റ് ക്ലോറോഫിൽ എ ക്ലോറോഫിൽ എ എന്ന് പറയുമ്പോൾ നമ്മളത് ആ ഒരു ലീവ്സിന് നമ്മളതിൻ്റെ ആ ഒരു ക്രോമാറ്റോഗ്രാം എന്ന ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ ഇൻ ദി ക്രോമാറ്റോഗ്രാം ക്രോമാറ്റോഗ്രാമിൽ അത് എങ്ങനെയുള്ള കളറാണ് കടും പച്ച അല്ലെങ്കിൽ നീല കലർന്ന പച്ച നിറമായിരിക്കും ക്ലോറോഫിൽ എക്ക് കാണപ്പെടുന്നത് ഹരിതകം ബി എന്ന് പറയുമ്പോൾ മഞ്ഞ കലർന്ന പച്ച നിറമായിരിക്കും ദെൻ സാൻഡോഫിൽ എന്താണ് കളർ മഞ്ഞ നിറം കരോട്ടിനോയിഡുകൾ മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറമാണ് ഇവയൊക്കെയാണ് ഒരു ഇലയിലുള്ള പിഗ്മെൻറ്റ്സുകൾ ഓക്കെ ദെൻ ക്ലോറോഫിൽ എ അബ്സോർബ് ലൈറ്റ്സ് of different wavelengths and it is chief pigment. അപ്പോൾ ക്ലോറോഫിൽ എ എന്നുള്ളത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകളെ അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ് അല്ലെങ്കിൽ ചീഫ് പിഗ്മെൻറ്റ് എന്ന് വിളിക്കുന്നു അബ്സോർപ്ഷൻ സ്പെക്ട്രം ഷോസ് ദി എബിലിറ്റി ഓഫ് ക്ലോറോഫിൽ എ ടു അബ്സോർബ് ലൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്ത് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട് അബ്സോർപ്ഷൻ സ്പെക്ട്രം അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ദ സ്പെക്ട്രം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ദാറ്റ് ഹാസ് പാസ്ഡ് ത്രൂ എ മീഡിയം ദാറ്റ് അബ്സോർബ് റേഡിയേഷൻ ഓഫ് സെർട്ടൻ വേവ് ലെങ്ത്ത് അപ്പോൾ ഒരു സ്പെക്ട്രം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളൊരു സ്പെക്ട്രം ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള വേവ് ലെങ്ത്തിനെ അവ അബ്സോർബ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ആ ഒരു സ്പെക്ട്രമാണ് എന്ത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നുള്ളത് എന്താണ് കാണിക്കുന്നത് ക്ലോറോഫിൽ എ അല്ലേ ക്ലോറോഫിൽ എനെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് അതിനുള്ള കഴിവുണ്ട് ഓക്കെ The maximum absorption by chlorophyll A occurs in blue and red regions of visible spectrum. അപ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസിലാണ് ഈ ഒരു ക്ലോറോഫിൽ എയുടെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് മേജർ പാർട്ട് ഓഫ് ദി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് വൈൽ സം ഓഫ് ദി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് അറ്റ് അതർ വേവ് ലെങ്ത് ഓക്കെ അതായത് ഫോട്ടോസിന്തസിസിൻ്റെ മേജർ പാർട്ട് നടക്കുന്നത് എവിടെയാണ് ഈ ഒരു ബ്ലൂ റെഡ് റീജിയൻസിലാണ് ആ ഒരു കളറ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസിലാണ് ഫോട്ടോസിന്തസിസിൻ്റെ മേജർ പാർട്ടും നടക്കുന്നത് ഓക്കെ പിന്നെ ഫോട്ടോസിന്തസിസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ നടക്കുന്നത് വേറെ വേവ് ലെങ്ത്തിലുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും അതായത് ആക്ഷൻ സ്പെക്ട്രത്തിലെ വേറെ വേവ് ലെങ്ത്തിലുള്ള സ്ഥലത്തായിരിക്കും അത് തൈലോക്കോയിഡ് പിഗ്മെൻറ്റ്സ് ലൈക്ക് ക്ലോറോഫിൽ ബി സാൻഡോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് ഓൾസോ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു ക്ലോറോഫിൽ എ ഹെൻസ് ദി ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ് ഓർ ആൻറ്റിന മോളിക്യൂൾസ് അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലോറോഫിൽ എ ആണ് ഈ ഒരു പ്രധാനമായിട്ടും എന്ത് അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചീഫ് പിഗ്മെൻറ്റ് എന്നുള്ളത് ആരാണ് ക്ലോറോഫിൽ എ ആണ് പക്ഷേ അതർ തൈലോക്കോയിഡ് പിഗ്മെൻറ്റ്സ് ആയി അതായത് ക്ലോറോഫിൽ ബി ആൻഡ് സാൻഡോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവയും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അബ്സോർബ് ചെയ്ത ലൈറ്റ് അവർ എങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ക്ലോറോഫിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലോറോഫിൽ ബി സാൻഡോഫിൽ കാരോട്ടിനോയിഡ് ഇവയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നും വിളിക്കുന്നത്
ഓക്കെ അപ്പോൾ ആക്സസറി പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ക്ലോറോഫിൽ എ ഒഴികെ ബാക്കി എല്ലാ പിഗ്മെൻറ്റ്സും ക്ലോറോഫിൽ ബി സാൻഡോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് ഇവയൊക്കെയാണ് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത് ദീസ് പിഗ്മെൻറ്റ്സ് ഹെൽപ്സ് ടു മേക്ക് ഫോട്ടോസിന്തസിസ് മോർ എഫിഷ്യൻറ്റ് ബൈ അബ്സോർബിങ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റും കൂടെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോട്ടോസിന്തസിസ് കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകളെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ദ ഓൾസോ പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ അപ്പോൾ ഈ ഒരു ആക്സസറി പിഗ്മെൻറ്റ്സിന് ഈ ഒരു ലൈറ്റ് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമല്ല ഈ ഒരു ഹരിതകം എയെ പ്രകാശ ഓക്സീകരണത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻസ് ഓർ ദി ഫോട്ടോ കെമിക്കൽ ഫേസ് ഇൻക്ലൂഡ് ലൈറ്റ് അബ്സോർപ്ഷൻ വാട്ടർ സ്പ്ലിറ്റിംഗ് ഓക്സിജൻ റിലീസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഹൈ എനർജി കെമിക്കൽ ഇൻ്റർമീഡിയറ്റ്സ് ATP ആൻഡ് NADPH അതായത് ഇവിടെ ഈ ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ലൈറ്റ് അബ്സോർപ്ഷൻ അതായത് പ്രകാശത്തിൻ്റെ ആകിരണം ദെൻ വാട്ടർ സ്പ്ലിറ്റിംഗ് ജലത്തിൻ്റെ വിഘടനം ഓക്സിജൻ റിലീസ് ഓക്സിജൻ പുറന്തള്ളൽ അതുപോലെ തന്നെ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഹൈ എനർജി കെമിക്കൽ ഇൻ്റർമീഡിയറ്റ്സ് അതായത് ഊർജ്ജം കൂടുതലുള്ള രാസതന്മാത്രകളായിട്ടുള്ള ATP NADPH എന്നിവയുടെ രൂപീകരണം ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് എന്ത് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ ഓക്കെ ദ പിഗ്മെൻറ്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ടു ഡിസ്ക്രീറ്റ് ഫോട്ടോ കെമിക്കൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് LHC with the photosystem 1 and the photosystem 2 അതായത് അനേകം പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതിൽ നമ്മുടെ ലൈറ്റ് റിയാക്ഷനിൽ ഓക്കെ അപ്പോൾ നമ്മുടെ ലൈറ്റ് റിയാക്ഷനിൽ ധാരാളം പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത തരം ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകൾ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഫോട്ടോ സിസ്റ്റം 1-ലും ഫോട്ടോ സിസ്റ്റം 2-ലുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ ദ LHC അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആർ മെയ്ഡപ്പ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ്സ് മോളിക്യൂൾസ് ബൗണ്ട് ടു പ്രോട്ടീൻസ് ഇപ്പോൾ പ്രകാശ ഘട്ടത്തിൽ ഈ ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നൂറുകണക്കിന് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് അവ പ്രോട്ടീനുമായി കൂടിച്ചേർന്നാണ് ഈച്ച് ഫോട്ടോ സിസ്റ്റം ഹാസ് ഓൾ ദ പിഗ്മെൻറ്റ്സ് ഫോമിങ് എ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അപ്പോൾ ഓരോ ഫോട്ടോ സിസ്റ്റത്തിലും എല്ലാ വർണ്ണങ്ങളും എല്ലാ പിഗ്മെൻറ്റ്സുകളും ചേർന്ന് പ്രകാശം ആഗിരണം ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ആൻറ്റിന മോളിക്യൂൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതൊഴികെ ക്ലോറോഫിൽ എ എന്ന ആ പിഗ്മെൻറ്റിൻ്റെ മോളിക്യൂൾ ഒഴിക്കുക ഇസ് ദ സിംഗിൾ ക്ലോറോഫിൽ മോളിക്യൂൾ ഫോംസ് എ റിയാക്ഷൻ സെൻറ്റർ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫോട്ടോ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഹരിതകം എ എന്ന തന്മാത്രയാണ് ഇവിടെ റിയാക്ഷൻ സെൻറ്റർ ആകുന്നത് ഓക്കെ ഇൻ PS1 അതായത് ഫോട്ടോ സിസ്റ്റം 1 ദ റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ എ ഹാസ് ആൻ അബ്സോർപ്ഷൻ പീക്ക് അറ്റ് 700 nanometer ആൻഡ് ഹെൻസ് ഈസ് കോൾഡ് P700 വൈൽ ഇൻ PS2 ഇറ്റ് ഹാസ് അബ്സോർപ്ഷൻ മാക്സിമം അറ്റ് 680 nanometer ആൻഡ് ഈസ് കോൾഡ് P680 അതായത് രണ്ട് ഫോട്ടോ സിസ്റ്റത്തിലെയും പ്രവർത്തന കേന്ദ്രം അതായത് റിയാക്ഷൻ സെൻറ്റർ വ്യത്യസ്തമാണ് ഓക്കെ അപ്പോൾ ഫോട്ടോ സിസ്റ്റം 1-ലെ റിയാക്ഷൻ സെൻറ്റർ ആയിട്ടുള്ള ഹരിതകം എ പരമാവധി അബ്സോർബ് ചെയ്യുന്നത് 700 nanometer ആണ് അതിനാൽ ഇതിനെ ഈ ഒരു ഫോട്ടോ സിസ്റ്റം 1-നെ P700 എന്ന് വിളിക്കുന്നു എന്നാൽ ഫോട്ടോ സിസ്റ്റം 2 പരമാവധി അബ്സോർബ് ചെയ്യുന്നത് 680 nanometer ആണ് അതിനാൽ ഈ ഒരു ഫോട്ടോ സിസ്റ്റം 2-വിനെ P680 എന്നും വിളിക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും നോട്ടും കാര്യങ്ങളൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ
പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലുള്ള അടുത്ത ടോപ്പിക്കുകൾ നമുക്ക് വാട്സപ്പ് ക്ലാസ്സിലായോ അല്ലെങ്കിൽ യൂട്യൂബിലായിട്ടോ നമുക്ക് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.